ஆன் பரஞ்ச குஹா, நீ குஹேனம் அதான் ஆ குஹா. ஈ குஹத்தகத்தான் அவர் உறங்கியது. 380 கொல்லம் സൂര്യസഞ്ചാര പ്രകാരം 300 കൊല്ലം, ചന്ദ്രസഞ്ചാര പ്രകാരം 380 കൊല്ലം അവർ ഉറങ്ങിയത്. രാജാനെ പള്ളി നമ്മളെ ബസ് എന്ന് പറഞ്ഞില്ലേ, ഓലെ പേടിച്ചിട്ട് മൂപ്പര് വേർന്ന് പേടിച്ചിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടി ഉറങ്ങിയ സ്ഥലമാണ്. ആ ഉറക്ക അല്ലാഹു തആല ദൃഷ്ടാന്തമാക്കി മാറ്റി. 300 കൊല്ലം അവർ ഉറങ്ങിയിട്ട് കൽബുഹും ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീൽ. ആ സ്റ്റെപ്പ് കണ്ടില്ലേ, ആ ഗുഹയുടെ മുഖത്ത് അവരുടെ നായ രണ്ട് കൈയും മുന്നോട്ട് നീട്ടി വെച്ചിട്ട് നായയും ഉറങ്ങിയത്. നായ ഉറങ്ങിയത് എങ്ങനെ അറിയില്ല, അസ്ഹാബുൽ കഹ്ഫ് ഉറങ്ങി അതേമാതിരി. അസ്ഹാബുൽ കഹ്ഫ് ഉറങ്ങിയത് വതഹ്സബുഹും മൈഖാദ, നബി അവരെ കണ്ട അങ്ങേക്ക് തോന്നുന്ന ഒരു ഉണർന്നിരിക്കുകയാണ്. അപ്പൊ കണ്ണ് തുറന്നിട്ടാണ് അവർ ഉറങ്ങിയത്. നായ ഉറങ്ങിയതും അങ്ങനെയാണ്. അപ്പൊ നായ ഗുഹാമുഖത്തും ഏഴാളുകൾ ഗുഹയുടെ അകത്തും. റസൂലുള്ളാഹിനോട് അല്ല പറയാണ് നബി, അങ്ങവരെ കണ്ടാൽ അന്നുപോലും പേടിച്ചു പോലെ കിടക്കണ രംഗം കണ്ടാൽ അങ്ങനെയിരുന്നു കിടന്ന് ഉറങ്ങിയത്. നായ അവർക്ക് അവരെ സ്നേഹിച്ചിട്ട് ഓരോ കൂടെ വന്ന അവർക്ക് സംരക്ഷണമായി നായ ഗുഹാമുഖത്തുറങ്ങി. 300 കൊല്ലം കഴിഞ്ഞിട്ട് അവർ നീച്ചത്. ഇവിടുന്ന് നീച്ചപ്പോൾ ഭയങ്കര വിശപ്പുണ്ട്. ഓൾക്ക് നീച്ചപ്പോൾ തോന്നി എന്താ വെച്ചാല്, നമ്മൾ കുറച്ചു നേരം ഉറങ്ങിയിട്ടുള്ളൂ, അര ദിവസം ഒരു ദിവസമായിട്ട് ഉറങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നി. വിശപ്പ് സഹിക്കാൻ കഴിയാതായപ്പോൾ നമ്മളങ്ങനെയല്ലോ, ചിലപ്പോൾ രാത്രി ചില ആൾക്കാർ രാത്രി കുറച്ച് ഭക്ഷണം കഴിച്ചാൽ പോരാന്ന് ചോദിക്കുമ്പോൾ ചില ആൾക്കാർ പറയുന്നു, സ്ഥലം ഉറക്കു വരില്ല, പിന്നെ 12 മണിക്ക് നീച്ചിട്ട് പിന്നെയും കേൾക്കേണ്ടിരുന്നത് എന്ന് പറഞ്ഞ പോലാജി. ഏതായാലും ഇവർക്ക് ഭയങ്കരമായി വിശപ്പ്. അപ്പോൾ ഒരു കൂട്ടത്തിലുള്ള ഒരാളെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി അങ്ങാടിക്ക് പറഞ്ഞു. അപ്പോൾ അങ്ങാടി പോയിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് ഒരു നോട്ട് കൊടുത്തപ്പോഴാണ് കടക്കാരൻ നോട്ട് തിരിച്ചു മറിച്ചിങ്ങനെ നോക്കിയിട്ട് വെച്ചിട്ട് ഇടുന്നത്, അത് 100-200 കൊല്ലം മുമ്പ് ഉപയോഗത്തിലുള്ള നോട്ടാണ്, ഇതൊക്കെ ഇവിടെ ഉപയോഗത്തില്ലല്ലോ, നിങ്ങൾ എവിടുന്നാ വരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവൾക്ക് തിരിഞ്ഞത് 300 ചില്ലാനം കൊല്ലം മുമ്പാണ് നമ്മൾ ഉറങ്ങിയത് എന്ന് മനസ്സിലായത്. അപ്പോഴേക്ക് ഇവിടെ ഭരണം മാറി വന്ന് ഏകദേവ വിശ്വാസിയായ രാജാവായിരുന്നു ഭരിക്കുന്നത്. അങ്ങനെ അവർ ഈ വിവരൊക്കെ അറിഞ്ഞു, രാജാവ് അറിഞ്ഞു. രാജാവ് അറിഞ്ഞിട്ട് പിന്നെ ഇതൊരു ദൃഷ്ടാന്തമായി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പിൽക്കാലത്ത് വന്നവർ മുസ്ലിം ഭരണാധികാരിയാണെങ്കിലും അവിടെ ജീവിച്ചിരുന്ന ആളുകളൊക്കെ വിശ്വാസത്തിൽ വളരെ മിസ്റ്റേക്കുള്ള ആളുകളെയും. ഏതിന് മുസ്ലിങ്ങൾ ഇന്നത്തെ ലോകപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്കാണല്ലോ പോണത് അല്ലേ, അല്ലേ? വിശ്വാസം ഒരു ഹാഫ് വിശ്വാസം, ദൃഢമായ വിശ്വാസം ഇല്ല, അങ്ങനൊക്കെ അപ്പൊ പറഞ്ഞാൽ പറ്റുമെന്നൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ആ സമയത്ത് രാജാവ് എപ്പോഴും ദ്വാരിക്കുകയും ഇങ്ങനെ ദൃഷ്ടാന്തം കാണിച്ചതാണ്. അങ്ങനെയാണ് ആ കാലത്താണ് ഇവർ ഉണരുന്നത്. ഇവരുടെ സ്മരണ ലോകാവസാനം വരെ നിലനിർത്താൻ വേണ്ടി അദ്ദേഹം പാർലമെന്റ് വിളിച്ചു. എന്നിട്ട് എല്ലാരോട് ചർച്ച ചെയ്തപ്പോ രണ്ടഭിപ്രായം വന്നു. ഒരു വിഭാഗം പറഞ്ഞു, നമുക്ക് അവരുടെ ഖബറിന്റെ മുകളിൽ പള്ളി ഉണ്ടാക്കാം. വേറെ വിഭാഗം പറഞ്ഞു, ബുന്യാന കെട്ടിടം ഉണ്ടാക്കാം നമുക്ക്. ഖാലല്ലദീന ഗലബു അലാ അംരിഹിം ലനത്തഖദന്നാലൈഹിം മസ്ജിദ, അവരുടെ സ്മരണ നിലനിർത്താൻ അവരുടെ ഖബറുകളുടെ മുകളിൽ പള്ളി ഉണ്ടാക്കാം എന്ന് പറഞ്ഞവരുടെ അഭിപ്രായത്തിനാണ് ഭൂരിപക്ഷം കിട്ടിയത്. ഖുർആൻ പറഞ്ഞ ചരിത്രമാണിത്, ആ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ആ ഭാഗം. അങ്ങനെ അവരുടെ ഖബറിന്റെ മുകളിൽ അവർ പള്ളി ഉണ്ടാക്കി. ആ പള്ളിയാണ് ഖബർ, ഈ ഗുഹയുടെ അകത്ത് പള്ളി, ഖബറിന്റെ മുകളിൽ. അപ്പൊ പഴയ കാലത്ത് ഖുർആൻ പറഞ്ഞില്ലേ, ലനത്തഖദന്നാലൈഹി മസ്ജിദ, ആ പള്ളിയാണ് ആ പള്ളി. മനസ്സിലായോ, അവരുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളി, മിഹ്റാബ് ഉണ്ടല്ലേ. പിന്നെ പിൽക്കാലത്ത് ഈ ഗുഹയോട് ചേർന്നൊരു പള്ളി ഉണ്ടാക്കി, ആ പള്ളിയാണ് ഇത്, ആ പള്ളിയാണ് ഇത്, ആദ്യത്തെ പള്ളി, അതിന്റെ മേലുള്ള പള്ളിയാണ് ഖുർആൻ പറഞ്ഞ ഖബറിന്റെ മുകളിൽ പള്ളി എന്ന് പറഞ്ഞത്. അത്യാവശ്യം 7 ഖബറുകളും അതിന്റെ അകത്തേന്ന്, ഖബറുകളുടെ സ്ഥലമൊക്കെ നമ്മൾ കാണും പോയി വന്നതിന് ശേഷം. പിന്നെ ഇപ്പോൾ ജോർഡാൻ ഗവൺമെന്റ് ഉണ്ടാക്കിയ പള്ളിയാണ്. പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായമാണ് സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫ് അൽ കഹ്ഫ്, ആ ഗുഹ എന്ന് ഖുർആൻ പറഞ്ഞ ഏഴോളം വരുന്ന ചെറുപ്പക്കാർ ദഖയാനൂസ് രാജാവിൻ്റെ ക്രൂരമായ പീഡനങ്ങളിൽ നിന്ന് ഭയപ്പെട്ട് തൗഹീദ് രക്ഷപ്പെടുത്താൻ, തൗഹീദിനെ വിശ്വാസത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടി ഒളിച്ചു എന്ന് ഖുർആൻ പറഞ്ഞ ആ ഗുഹയാണ് ഈ ഗുഹ. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പ്രതിപാദിച്ച അൽ കഹ്ഫ് ആ ഗുഹയാണ് ഇത്. നിങ്ങൾക്കത് കാണാവുന്നതാണ്.
ഇത് അബൽ ഫിത്തത്തെ ഫഖാലു റബ്ബന ആത്തിനാമില്ലതുൻ കറഹ്മത്തൻ വഹയ്യ ലനാ മിൻ അംരിനാ റഷദ. ഇത് അബൽ ഫിത്തിയത്തു ഇലൽ കഫ്, ആ ഏഴ് ചെറുപ്പക്കാരും ഗുഹയിൽ അഭയം പ്രാപിച്ച സന്ദർഭം എന്ന് ഖുർആൻ പറഞ്ഞത് ഈ ഗുഹയെക്കുറിച്ചാണ്. ഭക്ഷണം കഴിക്കാതെ സൂര്യപ്രകാശത്തിൽ നിന്ന് മനുഷ്യന് ജീവിക്കാൻ കഴിയോ? കഴിയൂലേ. ഇതൊക്കെ പുതിയ രീതിയിൽ പഠന വിധേയമാക്കേണ്ട വലിയൊരു വിഷയം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് അങ്ങ് എന്നിൽ നിന്നാണ് എന്നൊക്കെ റസൂലുള്ള സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിൽപ്പെട്ടവരാണ് ഈ സെയ്ദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി റസൂലുള്ള വളർത്തിയതാണ് ഉണ്ണി നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അടിമ സമ്പ്രദായം ഉണ്ടല്ലോ, അന്ന് മനുഷ്യന്മാർ ഈ കാലിച്ചന്തയിൽ ഉണ്ണി വെക്കണമാതിരി മൃഗങ്ങളെ വെക്കണമാതിരി മനുഷ്യന്മാർ വെക്കുകയും സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്തെത്തി റസൂലുള്ള സെയ്ദ് റളിയല്ലാഹു അന്ന് ഈ ദത്തുപുത്രന്മാരെ ഏറ്റെടുക്കുന്ന സമ്പ്രദായം ഉണ്ട്. പഴയ കാലത്ത് മക്കളില്ലാത്തൊരു ദത്തുപുത്രന്മാരെ ഏറ്റെടുക്കുന്ന ഓരോരോ ഏറ്റെടുക്കുന്ന സമ്പ്രദായം ഉണ്ട്. ഉണ്ണി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ദത്തുപുത്രനായി ഏറ്റെടുത്തു. സെയ്ദ് റളിയല്ലാഹു അൻഹു ദത്തുപുത്രനാക്കി വളർത്തി. അങ്ങനെ പിന്നീട് വാപ്പക്ക് മനസ്സിലായി സെയ്ദ് റസൂലുള്ളാഹിന്റെ അടുത്തുണ്ട്. അങ്ങനെ വാപ്പ തെരഞ്ഞു വന്നു സെയ്ദിന്. സെയ്ദിനെ തെരഞ്ഞു വന്നിട്ട് സെയ്ദ് മുഖം കൂട്ടാക്കി. സെയ്ദ് പറഞ്ഞു, വാപ്പൻ്റെ അടുത്തുള്ള എനിക്ക് സന്തോഷം സമാധാനം എവിടെ ഉണ്ട്? റസൂലുള്ളാഹിന്റെ അടുത്തുണ്ട്. നമ്മളടുത്തൊക്കെ വേറെ ഒരു ഉദ്ദേശം നോക്കും, അഞ്ചത്തിൻ്റെ മോളൊക്കെ അധ്യക്ഷം എന്ന് പറയും, സാമ്പോ ശരിയാവില്ല. ഒരന്യ കുട്ടിയാണ്. അങ്ങനെ സെയ്ദ് റസൂലുള്ളാഹി വളർത്തിയത്. പിന്നെ നിയമം വന്നു, ദത്തുപുത്ര കുട്ടി ഈ മക്കളെ ദത്ത് എടുക്കാൻ പാടില്ല. ദത്തെടുത്ത കുട്ടികളൊന്നും സ്വന്തം മക്കളെ പോലെയല്ല. അന്നത്തെ ഒരു സമ്പ്രദായം എങ്ങനെയായിരുന്നു? ദത്തെടുത്ത കുട്ടികളും സ്വന്തം മക്കളെ പോലെ കാണുമ്പോൾ അവർക്ക് അനന്തരാവകാശം ഉണ്ടാകും. ആ നിയമം ഒന്നാമത്തെ എന്ത് ചെയ്തു? ആ സമ്പ്രദായത്തെ ഒന്നാമത്തെ എടുത്തുകളും. ആ സെയ്ദാണ് ഈ സെയ്ദ് റളിയല്ലാഹു അൻഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യിപ്പിച്ചു. അങ്ങനെ പിന്നെന്ത് ചെയ്തു വെച്ചാൽ സെയ്ദ് റളിയല്ലാഹു അൻഹു സൈനബ ബിവിൻ്റെ ത്വലാഖിൽ
തലാഖ് അല്ലേ റസൂലുള്ള കല്യാണം ചെയ്തു. റസൂലുള്ള കല്യാണം അല്ലാഹു തആല കല്യാണം ചെയ്യിപ്പിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഈ നിയമത്തെ ഒന്നുകൂടെ ദുർബലപ്പെടുത്താനാണ്. അതായത് സ്വന്തം മക്കളുടെ ദത്തുപുത്രന്മാരുടെ മക്കൾ സ്വന്തം മക്കളുടെ സ്ഥാനത്തല്ല എന്ന് ബോധ്യപ്പെടുത്താൻ റസൂലുള്ളാഹിനോട് അല്ലാഹു തആല കല്യാണം ചെയ്യിപ്പിച്ചതാണ്. അതിനാണ് ശത്രുക്കൾ പറഞ്ഞത് മോൻ്റെ ഭാര്യനെ ഒരു ചങ്ങായില്ലേ, ഇപ്പം നമ്മളെ പുറത്തു പോയ പുറത്ത് അവന് പറഞ്ഞത് ഒക്കെ അങ്ങനെയാണ്. അല്ലാഹു തആല അന്ന് അത്ര വലിയൊരു സമ്പ്രദായത്തെ പൊളിച്ചുകളയാണ്. കള്ള് കുടിക്കുന്ന ഒരു സമുദായത്തെ കള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എങ്ങനെ? ഘട്ടം 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 ഘട്ടമായിട്ട് അള്ളാഹുദിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ടാണ് രക്ഷപ്പെടുത്തിയത്. അപ്പോൾ അള്ളാഹു തആല ഓരോ നിയമങ്ങൾ പഠിച്ച റബ്ബ് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ രീതി സ്വഭാവം റബ്ബാണ്, അള്ളാഹുവാണ് അതിൻ്റെ രീതിയും സ്വഭാവവും. മനുഷ്യർക്ക് അതിൻ്റെ ഗൗരവമൊക്കെ പല രീതിയിൽ മനസ്സിലാക്കി തന്നെ. അപ്പോൾ അതാണ് ഈ സയ്യിദ് റളിയല്ലാഹു അൻഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ മഹാനവർകൾ പങ്കെടുത്തിട്ടുണ്ട്. റസൂലുള്ള ഖൈബർ അടക്കമുള്ള പല യുദ്ധത്തിന് പോകുന്ന സമയത്തും റസൂലുള്ളാഹിൻ്റെ പ്രതിനിധിയായി മദീനയിൽ ഏൽപ്പിച്ചു പോയത് ആരെയായിരുന്നു? സയ്യിദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സഹാബിയുടെ അടുത്താണ് ഉള്ളത്. ആ കരളിൻ്റെ കഷ്ടം പോലെ റസൂലുള്ളാഹി സ്നേഹിച്ചൊരു സഹാബിൻ്റെ കയ്യിലാണ് ഈ യുദ്ധത്തിന് മുമ്പ് പതാക കൊടുത്തിട്ട് പറഞ്ഞത് നിങ്ങൾ വഹിക്കണം, നിങ്ങൾ ഷഹീദായ മറ്റയാണ്. റസൂലുള്ളാഹിക്ക് അറിയാം ഒരു ഷഹീദാവും. അപ്പോൾ റസൂലുള്ളാഹി വളരെ സ്വന്തം മറ്റുള്ള സ്വഹാബികളുടെ കൂട്ടത്തിൽ അതിവിഗ്ധനായ അമ്പയത്തുകാരനായിരുന്നു മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ മഹാനവർകൾ അവിടെ വന്നു, ഈ യുദ്ധത്തിൽ പങ്കെടുത്തു, മഹാനവറുകൾ ഷഹീദായി. ആദ്യം ബഗാവാഹിച്ചത് മഹാനവറുകളായി. ഇൻഷാല്ലാ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടുക, അവരും റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടവരെ നമ്മൾ ഇഷ്ടപ്പെടുക, ഇതൊക്കെ ഈമാനിൻ്റെ ഭാഗമാണ്. ഹബ്ബുൽ അൻസാരി മിനൽ ഈമാൻ ഇമാം ബുഖാരി അധ്യായം പല ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും കാണാം. റബ്ബുൽ അൻസാരി മിനൽ ഈമാൻ, അൻസാരികളെ സ്നേഹിക്കൽ ഈമാൻ്റെ ഭാഗ്യം. കാരണം അൻസാരികൾ റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിച്ചവരാണ്. റസൂലുള്ളാഹി അൻസാരികളെയും വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട്. വഫാത്തിൻ്റെ മുമ്പ് റസൂലുള്ള പറഞ്ഞല്ലോ മുഹാജിറുകളോട്, അൻസാരികൾക്ക് നിങ്ങൾക്ക് ഒരു കടപ്പാടുണ്ട്, നിങ്ങളെല്ലാം ഇട്ടറിഞ്ഞു പോകുന്ന പങ്കെല്ലാം തന്നവരാണവർ, അതുകൊണ്ട് നിങ്ങളവരെ സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ് വഫാത്തിന് മുമ്പ് നടത്തിയ കുറേ പ്രഭാഷണം, റസൂലുള്ളാഹിൻ്റെ കുറേ പ്രസംഗങ്ങളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ട ഇതൊക്കെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ്. ഇന്ന് സലാം ചൊല്ലി. Thank you.
Amen.